കോളേജ് കേന്ദ്രീകരിച്ച് നടക്കുന്ന SFI ക്രിമിനൽ പ്രവർത്തനങ്ങൾ ചർച്ചയാകുമ്പോൾ തന്നെ അതുപോലെ അധികാരികളുടെയും പൊതുസമൂഹത്തിന്റെയും ശ്രദ്ധ അടിയന്തരമായി പതിയേണ്ട മറ്റു രണ്ട് സ്ഥലങ്ങൾ വേറെയുമുണ്ട്. ഒന്ന് കേരള യൂണിവേഴ്സിറ്റിയുടെ തുടർ വിദ്യാഭ്യാസ പഠന കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന തിരുവനന്തപുരം PMG സ്റ്റുഡൻറ്റ് സെൻ്ററാണ്. മറ്റൊന്ന് പാളയത്തെ യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലും. യൂണിവേഴ്സിറ്റി കോളേജ് പോലെ തന്നെ SFI ഗുണ്ടകളുടെ വിളയാട്ടം നടക്കുന്ന മറ്റു രണ്ട് കേന്ദ്രങ്ങൾ കൂടിയാണിവ. സ്റ്റുഡൻറ്റ് സെൻ്റർ കാലാകാലങ്ങളായി SFI ഗുണ്ടകളുടെ ഈറ്റിലമാണ്. ഏത് അക്രമം നടത്തിയതിന് ശേഷവും പ്രതികൾ ആദ്യം ഓടിയെത്തുന്നതും ഒത്തുചേരുന്നതും ഒളിച്ചിരിക്കുന്നതുമെല്ലാം ഇവിടെ തന്നെ. അഖിലിനെ കുത്തിയ ശേഷം പ്രതികൾ എത്തിയതും ഇവിടെയായിരുന്നു. തുടർ വിദ്യാഭ്യാസ പഠന കേന്ദ്രത്തിൻ്റെ പല കോഴ്സുകളും ഇവിടെ നടക്കാറുണ്ട്. ഒപ്പം യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ആഭിമുഖ്യത്തിലുള്ള പല സാംസ്കാരിക പരിപാടികൾക്കും കൂടി വേദിയാകാറുമുണ്ട് സ്റ്റുഡൻറ്റ് സെൻ്റർ. എന്നാൽ ഈ സ്ഥാപനത്തിൻ്റെ ഏതാനും മുറികൾ SFI മാത്രമായി തീരെഴുതി കൊടുത്തിരിക്കുകയാണ്. ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് ആർക്കും അറിയില്ല. രാത്രിയും പകലുമെല്ലാം ഈ മുറികളിൽ ആളുണ്ടാവും. ചിലർ ഇവിടെ സ്ഥിരം താമസക്കാരാണ്. ഇവർ വിദ്യാർത്ഥികളാണോ എന്ന് തന്നെ ആർക്കും അറിയില്ല. ആരും അത് ചോദിക്കാറുമില്ല. ചോദിച്ചാൽ പിന്നെ രണ്ടാമതൊരു ചോദ്യം കൂടി ചോദിക്കാൻ അവൻ ഉണ്ടാവില്ല. അതുകൊണ്ട് ആരും അത്തരമൊരു സാഹസത്തിന് മുതിരാറില്ല. SFI സ്വന്തമാക്കി വെച്ചിരിക്കുന്ന ഈ മുറികളിലേക്ക് മറ്റാരെയും പ്രവേശിപ്പിക്കാറില്ല. യൂണിവേഴ്സിറ്റി അധികൃതർ ആരും തന്നെ ഇവിടെ പരിശോധന നടത്താൻ വരികയില്ല. ഇവിടെ മദ്യപാനം ഉൾപ്പെടെയുള്ള എല്ലാ സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമാണെന്നാണ് ഇതര വിദ്യാർത്ഥി സംഘടനകൾ ആരോപിക്കുന്നത്. പേര് സ്റ്റുഡൻറ്റ് സെൻ്റർ എന്നാണെങ്കിലും ഫലത്തിൽ സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ സെൻറ്റർ മാത്രമായി ഇത് മാറിക്കഴിഞ്ഞു. ഇതുപോലെ മറ്റൊരു SFI നിയന്ത്രണ കേന്ദ്രമാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ. ഇവിടെ ആരൊക്കെയാണ് താമസിക്കുന്നതെന്ന് അവിടെ താമസിക്കുന്നവർക്ക് പോലും അറിയില്ല. യൂണിവേഴ്സിറ്റി അധികൃതർക്കും ഇക്കാര്യത്തെക്കുറിച്ച് അറിയില്ല. കോളേജ് ഹോസ്റ്റലാണെങ്കിലും കോളേജിൽ പഠിക്കാത്തവരും മുമ്പ് പഠിച്ചിരുന്നവരും ഒരു കോളേജിലും പഠിച്ചിട്ടില്ലാത്തവരും ഒക്കെയാണ് ഇവിടുത്തെ അന്തേവാസികൾ. ഇവിടെ താമസിക്കുന്ന കോളേജ് വിദ്യാർത്ഥികൾക്ക് പോലും നിത്യ ശല്യമാണ് ഇവർ. പൂർണ്ണമായും SFI നിയന്ത്രിക്കുന്ന ഈ ഹോസ്റ്റലിലെ അവസ്ഥയും യൂണിവേഴ്സിറ്റി കോളേജിന് സമാനമാണ്. ഇവിടെ നടക്കുന്ന തെറ്റായ പ്രവണതകളെ ചോദ്യം ചെയ്താൽ ചോദ്യം ചെയ്തത് മാത്രമേ ഓർമ്മയുണ്ടാവൂ, SFI പെരുമാറും. ഇങ്ങനെ യൂണിവേഴ്സിറ്റി കോളേജിനും ഓഫീസിനുമൊപ്പം ഈ രണ്ട് സ്ഥാപനങ്ങളെയും കൂടി നിയന്ത്രണത്തിലാക്കിയാണ് തലസ്ഥാനത്ത് SFI ഗുണ്ടാ സംഘം തഴച്ചു വളരുന്നത്. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന പ്രശ്നങ്ങളും പോലീസ് കേസും സർവകലാശാലയുടെ അന്വേഷണവും ഒക്കെ കൊണ്ട് ഈ പരിപാടി എന്നേക്കുമായി പൂട്ടിക്കെട്ടുമെന്ന ധാരണയൊന്നും ആർക്കുമില്ല. അതിനു വേണ്ടത് ഇച്ഛാശക്തിയുള്ള ഭരണ നേതൃത്വമാണ്. K.കരുണാകരൻ കാണിച്ചതുപോലെ തന്ത്രപരമായ നീക്കത്തിലൂടെ മാത്രമേ അതിന് അറുതി വരുത്താൻ കഴിയൂ. അതിന് ആര് തയ്യാറാകും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം.